ഹലോ ഗൈസ്, ഹലോ ഗൈസ്. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു കാട്ടിനകത്താണ്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തിലാണ്. അതുപോലെ ഇതൊരു റിക്വസ്റ്റഡ് വെർഷനും കൊണ്ടാണ്. അഭിജിത്ത് എത്തു എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒന്നുമില്ല, നമുക്ക് കാണിച്ചു കൊടുക്കാം എല്ലാവരും. അപ്പം കാട്ടിനകത്താണോ? കാട്ടിനകത്താണോ ഗൈസ്? സോ അപ്പം ഇവിടെ മുഴുവനാണെങ്കിൽ കമ്പ് വേണോ? സോ ഇവിടെ മുഴുവനാണെങ്കിൽ മണി പ്ലാന്റ്സ് ആണ്. ഈ മണി പ്ലാന്റ്സിന് വേറെ പ്രത്യേകത എന്താന്ന് വെച്ചാ മണി ഉണ്ടാവായിരിക്കും. മണിയൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടെ മുഴുവൻ മണി പ്ലാന്റ്സ് ആണ്. ഈ മണി പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മണിയൊന്നും വരത്തില്ല. പക്ഷെ ഇത് വെറുതെ കണ്ടോ, ഡെക്കറേഷൻസിനൊക്കെ വേണ്ടി നല്ല നല്ല ഭംഗിയുള്ള മരം, ഡെക്കറേഷൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. ഇടി പെട്ടെന്ന് തീർത്തിട്ട് കൊറേ പറയണ്ടോണ്? നീ പറ. ഇപ്പൊ ഭയങ്കര മഴ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തീർക്കാം. നമുക്ക് ഈ ഫസ്റ്റ് കാട്ടിൽ നിന്ന് ഇറക്കാം. നമുക്ക് ആദ്യം ഫസ്റ്റ് കാട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ വീട്ടിലേക്ക് പോവാം. അപ്പം കാക്ക, പട്ടി, മൂങ്ങ, പൂച്ച എല്ലാം കരയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പൊ എവിടം വരെ ഇത് കട്ട് ചെയ്യണം. സോ ഈ വീഡിയോ പറയാൻ പോകുന്നത് ഞാൻ ഇതുവരെ എടുത്ത വീഡിയോകളിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ, മീൻസ് എൻ്റെ തെറ്റുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞതാണ്, ലോകത്തിലെ ഏറ്റവും ചെറിയ കഥയെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ അതാണെങ്കിൽ ഞാനാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ചേട്ടനാണെങ്കിൽ ഒന്ന് നിർബന്ധിച്ച് ഇതെടുക്ക് ഇതെടുക്ക് വാ, യൂട്യൂബ് ചെയ്യ് യൂട്യൂബ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അതെന്ന് വെച്ചാൽ ഞാൻ ഒരുമാതിരി ഭയങ്കര ബോറായിട്ട്, നീ കണ്ടാത്തന്നെ മനസ്സിലായിച്ചിരി ബോറാണ്. ഇതുവരെ ഉള്ള നോക്കുമ്പോൾ അത് നല്ല ബോറാ. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ബോറാണ്. അപ്പം ഞങ്ങൾ ഇടണോ വേണ്ടെന്നൊക്കെ വിചാരിച്ച്. പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ, കിരൺ ചേട്ടൻ എന്നാണ് പറയുന്നത് പേര്, കിരൺ ചേട്ടൻ വന്നിട്ട് പറയും ഇത് നല്ല വീഡിയോ, സൂപ്പർ, ഇട്. അങ്ങനെ ഞങ്ങളെ കുറച്ച് എൻകറേജ് ചെയ്തു, അങ്ങനെ ഇട്ടു. അത് എൻ്റെ അടുത്ത വീഡിയോ. അടുത്ത് ഞാൻ എൻ്റെ സെക്കൻഡ് വീഡിയോ എന്തെന്ന് വെച്ചാൽ ഹാരി പോട്ടറിലെ പെൻസീവ് എന്ന് പറഞ്ഞ ഒരു സാധനത്തെ കുറിച്ചാണ്. അപ്പം അതിനകത്താണെങ്കിൽ അത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഹാരി പോട്ടർ എന്ന ഗോബ്ലെറ്റ് ഓഫ് ഫയറിലെ കുറച്ച് സീൻ എടുക്കേണ്ടി വന്നു. അപ്പം നമുക്കൊരു കിടിലൻ കമ്പനിയായ വാർണർ ബ്രോസ് കോപ്പി റൈറ്റ് തന്നു. അപ്പം അങ്ങനെ കോപ്പി റൈറ്റ് എന്താന്ന് പഠിച്ചു. ഗായസ്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇത് അലങ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ മണി പ്ലാന്റിൻ്റെ വേരാണിത്. ഇതിൻ്റെ സൈസ് ലെങ്ത് എന്താ ചാർജ് കയറാവോ നോക്കട്ടെ. എന്താ ഇനിയും കയറി അടുത്തതും കൂടെ പൊട്ടും. എടുത്തില്ല ഒന്നുകൂടെ വരി, ഒന്നുകൂടെ മുകളിടോ. ചിലപ്പോ പാമ്പായിരിക്കേ. ഏയ് പാമ്പൊന്നും അല്ല, ബാലൻസ് ഇല്ല, എല്ലാം പോയി. ഗൈസ് സക്സീഡഡ്, നമ്മൾ ഒരു മണി പ്ലാന്റ് കൊന്നിരിക്കുന്നു. മണി പ്ലാന്റിന്റെ കണ്ട നല്ല സ്ട്രോങ് വേരാണ്, എല്ലാം പോയി, എല്ലാം നശിപ്പിച്ചു. എന്ത് കിട്ടി ഇപ്പൊ? എന്താ പറയും, നീ വീടെടുത്തോ? അപ്പുറത്തിട്ടു. ഗൈസ് നമ്മളാണെങ്കിൽ ഇതിന് ശക്തി നോക്കിയതാണ്, പക്ഷെ ഇത് മോളിൽ നിന്ന് വീണ് എല്ലാം പോയി. ഇതിന്റെ ഈ വേര് മുഴുവൻ പോയി. നമുക്കിതിട് തിരിച്ചിടാം. നമുക്കിത് വേണമെങ്കിൽ വല്ല ഇത് നമുക്ക് വേണമെങ്കിൽ വല്ല പാമ്പായിട്ട് പേടിപ്പിക്കാനോ അലങ്കാരത്തിനോ വല്ല ഉപയോഗിക്കാം. ഇതിപ്പോ നമ്മളെ നേരത്തെ കൊന്ന, നമ്മള് നേരത്തെ ടാർസൻ കളിച്ച മണി പ്ലാന്റിന്റെ പേരാണ്. സോ എന്റെ അടുത്ത് ഇത് ഇടണ്ട. സോ ഇത് നമ്മൾ നേരത്തെ ടാർസം കളിച്ച മണി പ്ലാന്റിന്റെ പേരാണ്. ഓക്കെ, എന്റെ അടുത്ത വീഡിയോ. അങ്ങനെ കുറച്ച് വീഡിയോസ് ഇട്ടും. അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ ആ വീഡിയോ ഒക്കെ എന്റെ ചേട്ടനായിരുന്നു എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പം അങ്ങനെ കുറെ വീഡിയോ ഇട്ടിട്ട് ഒരു സമയമായപ്പോഴത്തേക്കിനും ഞാനും ചേട്ടനും തമ്മിൽ ഒരു അടിയായി. എന്റെ ചേട്ടനാണെങ്കിൽ 20 വീഡിയോ
എൻ്റെ 39 വീഡിയോയിൽ 20 വീഡിയോകളും ചേട്ടനാണ് എഡിറ്റ് ചെയ്തത്. ഓക്കെ, പിന്നെ ഞാൻ ഒരു മാസത്തോളം വീട് വിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനും ചേട്ടനും തമ്മിലുള്ള അടിയായിരുന്നു. ആ അടി എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ എനിക്കിപ്പോൾ നോട്ട്സ് പെൻഡിങ് ആയിരുന്നു, പിന്നെ ഈ വീട് ഇടണം. അപ്പം ഞാൻ വീട്ടിൽ കാണുന്ന ബഹളം ഉണ്ടാക്കി പറയാണ് എനിക്ക് യൂട്യൂബ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാനല്ലേ ചെയ്യുന്നത് പിന്നെ എന്തിനാ എന്ന് പറഞ്ഞ് ചേട്ടൻ പിന്നെ ദേഷ്യം, ഇനി ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ട് പിന്നെ ചേട്ടൻ നിർത്തിയിട്ട് പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ വീട് ചെയ്യാൻ പോയില്ല. പിന്നെ മടി, അങ്ങനെ മടി പിടിച്ച് ഞാനാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ച് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ വീഡിയോ ഇടാൻ തുടങ്ങി. ആ സമയത്തൊക്കെ അന്ന് മുതൽ പിന്നെ ഇപ്പോൾ വരെ ഉള്ള വീഡിയോസ് ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ക്യാമറ ട്രൈപോഡി വെച്ച് ചെയ്യുന്നത് ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഈ വീഡിയോ ആണെങ്കിൽ ലൈഫ് സ്റ്റൈലായത് കൊണ്ട് എൻ്റെ ചേട്ടനാണ് പിടിക്കുന്നത് അല്ലേ. ഇപ്പം ഭയങ്കര മഴയാണ് ഗൈസ്, നല്ല ഇടിയും മിന്നലും ഒക്കെ വരാൻ പോകുന്നത്, ഭയങ്കര കാറ്റ്. ഈ പ്രേത സിനിമയിലൊക്കെ ആളുകളെ പ്രേത സിനിമയിലെ വീട് പോലെയൊക്കെയാണ്. കാരണം ഞാനാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട്, ഇപ്പോൾ ഭയങ്കര വൈകിട്ടായി. സോ ഈ വീഡിയോ തന്നെ വീഡിയോ കാരണം തന്നെ ഇപ്പം വീട് നോട്ട്സ് പെൻഡിങ്, ഹോംവർക്ക്, അങ്ങനെ ഇച്ചിരി പ്രശ്നത്തിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇച്ചിരി ഡിലേ ആവുന്നുണ്ട്. സോ ഈ വീഡിയോ സജസ്റ്റ് ചെയ്ത് സത്യത്തിൽ ഒരാളല്ല, കുറേ പേര് സജസ്റ്റ് ചെയ്ത്, വാട്സപ്പിൽ കൂടെ സജസ്റ്റ് ചെയ്ത്, പിന്നെ കമൻറ്റ് ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു കൺഗ്രാജുലേഷൻ വീഡിയോ എന്താണ് ഇനി പരിപാടി ചെയ്യുന്നില്ല വല്ല വീഡിയോ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. മഴ വന്നു. എന്തായാലും താങ്ക്സ് ഫോർ ദ എന്തായാലും വളരെ നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഇനി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ മഴ പെയ്യാറായി. സോ താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഇനി എന്നെ ഇതേപോലെ സ്നേഹിക്കുമെന്ന് വിചാരിക്കുന്നു. നന്ദി.